ഇനിയുള്ള രണ്ട് നാളുകൾ വെള്ളിക്കുത്ത് ഗ്രാമം ചെണ്ടമേളത്തിന്റെയും ചിലമ്പാട്ടത്തിന്റെയും താളത്തിൽ മുഖരിതമാവും. പ്രസിദ്ധമായ തെക്കേ വെള്ളിക്കുത്ത് തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. പ്രസിദ്ധമായ തെക്കേ വെള്ളിക്കൂത്ത് തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു തെയ്യംകെട്ട് മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ദേവസ്ഥാനത്ത് ആദ്യമായി 1974 അവസാനമായി 2001 വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടത്തിയത്. അടൂട്ട് മൂത്തേടത്ത് കുതിര പുതിയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തിന്റെയും കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തിന്റെയും പരിപൂർണ സഹകരണത്തോടെ വീണ്ടും ഒരു തെയ്യംകെട്ട് മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. 3 ദിനങ്ങളിലായി നടത്തുന്ന തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ കലവറ നിറച്ചു. തറവാട്ടംഗങ്ങൾ ചേർന്ന് കന്നിക്കലവറ നിറച്ചു. തുടർന്ന് ചെറക്കര തറവാട്ടിൽ നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും മകമ്പടിയോടെ പുറപ്പെട്ട കലവറ ഘോഷയാത്ര തറവാട് സന്നിധിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് പച്ചക്കറി കൃഷി ചെയ്ത പ്രദേശത്തെ കുടുംബശ്രീ അംഗങ്ങൾ വെള്ളിക്കുന്നത്തെ ഭഗവതിക്കാവ്, ചെറിയടിച്ചി വനാട്ടുകുലവൻ ദേവസ്ഥാനം, അടിമയിൽ ശ്രീ ശക്തേയ ദേവി ക്ഷേത്രം, പുളിക്കാൽ കൊളവയൽ, അടൂട്ട് മുത്തേടത്ത് കുതിര പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം, അടൂട്ട് മുത്തേടത്ത് കുതിര പുതിയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം, പെരളത്തുവയൽ അരയാക്കിയിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രം, കിഴക്കുംകര ഇളയടത്ത് കുതിര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം എന്നിവിടങ്ങളിൽ നിന്നുമുള്ള കലവറയും നിറച്ചു. ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ശനിയാഴ്ച വൈകിട്ട് 3 കാർന്നം തെയ്യത്തിന്റെയും 6 കോരച്ചൻ തെയ്യത്തിന്റെയും വെള്ളാട്ടം നടക്കും. രാത്രി 9 കണ്ടനാർക്കേളന്റെ വപ്പിടൽ ചടങ്ങ്, 11 വനാട്ടുകുലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, വിഷ്ണുമൂർത്തിയുടെ തിടങ്ങൽ എന്നിവ നടക്കും. തുടർന്ന് അന്നദാനം. ഞായറാഴ്ച രാവിലെ മുതൽ വിവിധ തെയ്യങ്ങളുടെ പുറപ്പാട്. രാവിലെ 7 കാർന്നം തെയ്യം, 9 കോരച്ചൻ തെയ്യം, 11 കണ്ടനാർക്കേളൻ തെയ്യങ്ങൾ അരങ്ങിലെത്തും. വൈകിട്ട് 3 വനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പാടും, ചൂട്ടപ്പിക്കൽ ചടങ്ങ്, തുടർന്ന് വിഷ്ണുമൂർത്തിയും അരങ്ങിലെത്തി ഭക്തമാനസങ്ങൾക്ക് അനുഗ്രഹം ചൊരിയും. രാത്രി 10 മറപിളർക്കൽ ചടങ്ങും, തുടർന്ന് കൈവീതോടുകൂടി ഉത്സവത്തിന് പരസമാപ്തി കുറിക്കും.